നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കയ്യിൽ ഒരു ഐഫോൺ 6 ഉണ്ടായിരുന്നു. ഞാൻ ധാരാളം കാലം അത് ഉപയോഗിച്ചു. അപ്പോൾ കാലം കഴിയും തോറും ഈ ഫോൺ സ്ലോ ആയി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു പലപ്പോഴായിട്ട്. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നല്ലപോലെ കൂടുന്നു, അപ്പോൾ ഇതൊക്കെ കാരണമാകാം ഫോൺ സ്ലോ ആകുന്നത്. അതുമല്ല, ഇത്രയും കാലം അടുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ലോഡായി കിടക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഫോൺ സ്ലോ ആകുന്നത് എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രിമേഡ് ലാബിൻ്റെ ഫൗണ്ടറായ ജോൺ പോൾ എന്ന വ്യക്തി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ടു, ഐഫോൺ കാലപ്പഴക്കം വരും തോറും പെർഫോമൻസിൽ സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത. ആപ്പിൾ ഇതിന് തന്ന മറുപടിയാണ് അതിലും വേദനാജനകമായിട്ട് തോന്നിയത്. ആപ്പിൾ ഈ സ്റ്റേറ്റ്മെന്റ് അംഗീകരിച്ചിരിക്കുകയാണ്. അവർ തന്ന മറുപടി ഇതാണ്, കാലപ്പഴക്കം വരും തോറും ലിഥിയം അയോൺ ബാറ്ററീസിന്റെ ലൈഫ് ഡീഗ്രേഡ് ആവും. അപ്പോൾ ഇത് ഡീഗ്രേഡ് ആവുമ്പോൾ ഐഫോണിന്റെ പ്രോസസ്സറിന് വേണ്ട പീക്ക് പെർഫോമൻസ് റേറ്റിൽ ഈ ബാറ്ററിക്ക് പവർ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഐഫോൺ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആവുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയെ നേരിടാനാണ് ആപ്പിൾ ബെറ്റർ പവർ മാനേജ്മെന്റ് എന്ന ഒരു ഫീച്ചർ iOS 10.2.1 ഉൾക്കൊള്ളിച്ചത്. ആപ്പിൾ പറഞ്ഞത് കോളർ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ബാറ്ററിക്ക് ആ പവർ നൽകാൻ കഴിയാതെ വരുമ്പോൾ, അത് സ്വാഭാവികമാണ്, നമുക്കെല്ലാവർക്കും അറിയാം ലിഥിയം അയോൺ ബാറ്ററീസ് കാലപ്പഴക്കം വരും തോറും ഡീഗ്രേഡ് എന്നുള്ളത്. എന്നാൽ ഇവിടെ സങ്കടകരമായി തോന്നിയ കാര്യം ഇതൊന്നുമല്ല, ഈ കാര്യം ആപ്പിൾ കസ്റ്റമേഴ്സിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് ഒരു ഹൈ ബഡ്ജറ്റ് ഫോൺ വാങ്ങുമ്പോൾ കാലപ്പഴക്കം വരും തോറും അതിൻ്റെ പെർഫോമൻസ് കുറയോ എന്നുള്ള കാര്യം ആപ്പിൾ എങ്ങും വെളിപ്പെടുത്തിയിരുന്നില്ല. ലാസ്റ്റ് ഇയർ ആണ് ഐഫോൺ ബെറ്റർ പവർ മാനേജ്മെന്റ് എന്ന ഈ ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്ത് അപ്ഡേറ്റ് ഇറക്കിയത്. അപ്പോൾ ധാരാളം പേര് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഐഫോണിന്റെ പെർഫോമൻസിൽ സാരമായ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട് എന്ന്. ഇതുകൂടാതെ സങ്കടം വരുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ബെറ്റർ പവർ മാനേജ്മെന്റ് എന്ന ഫീച്ചർ ഐഫോൺ 7 അവർ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. iOS 11.2 അപ്ഡേറ്റിലാണ് ഐഫോൺ 7 ഈ ബെറ്റർ പവർ മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിയ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ ഐഫോൺ 7 ഈ പവർ മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. സത്യത്തിൽ ഇത് കസ്റ്റമേഴ്സിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന എന്നാണ് എനിക്ക് തോന്നിയത്, എന്റെ അഭിപ്രായം. ഇനിയിപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞാൽ കുറെ ആപ്പിൾ ഫാൻസ് വരും, അവർ പറയും എന്തിനാണ് ആപ്പിളിനോട് ഇത്ര വിരോധം എന്നൊക്കെ എന്നോട് ചോദിക്കും. ഈ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതൊന്നുമല്ല, ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ഫോൺ മേടിച്ച് കഴിയുന്നു, ഒരു വർഷം കഴിയുമ്പോഴേക്കും ബാറ്ററി ഡീഗ്രേഡ് ആവുന്നു, അതിൽ ഈ ലോ പവർ ഇംപ്ലിമെന്റേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനൊരു ഫീച്ചർ ആപ്പിൾ ചെയ്യുന്നുണ്ടെന്ന് വേറെ ആർക്കും അറിയില്ല. അപ്പോൾ ആൾക്കാർ എന്താ കരുതുക? ഈ ഫോൺ കാലപ്പഴക്കം വന്നു, ഡീഗ്രേഡ് ചെയ്തു, പഴയതായി, പെർഫോമൻസ് കുറഞ്ഞു, സമയമായി, പുതിയ ഫോൺ മേടിക്കാൻ സമയമായി എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങും. പകരം ഈ ഫോണിന്റെ ബാറ്ററി റീപ്ലേസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ ഇത് ആരും തന്നെ അറിയുന്നില്ല. അപ്പോൾ ആപ്പിൾ ആൾക്കാരെ ഫോഴ്സ് ചെയ്യാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതറിയാൻ മേലാത്ത ധാരാളം കൂട്ടുകാർ നമുക്കിടയിലുണ്ട്. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. പലരും നമ്മളോട് ചോദിക്കാറുള്ള കാര്യമാണ് സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങുന്നതിനെ കുറിച്ച്. ഇതറിയാൻ മേലാത്ത പലവരും സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങുകയും പെർഫോമൻസ് ഇഷ്ടപ്പെടാതെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്താൽ മതിയാവും, പെർഫോമൻസ് നമുക്ക് തിരിച്ച് പഴയ പോലെ വീണ്ടെടുക്കാൻ പറ്റും. മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും ചർച്ചകളും അൺബോക്സിങ് റിവ്യൂസ് അങ്ങനെ പല കണ്ടന്റുമായിട്ട് നമ്മൾ ചാനലിൽ തിരിച്ചു വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫേസ്ബുക്കിൽ മലയാളം ടെക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.